കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഗജകേശരി യോഗം രണ്ട് പേര് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും വന്നപ്പോൾ പ്രശ്നചിന്ത എടുക്കാൻ വന്ന സമയത്ത് അവർ പറഞ്ഞൊരു വാചകമാണ് എന്നിങ്ങനെ വീഡിയോയിൽ വീണ്ടും പറയാം ഞങ്ങൾക്ക് എൻ്റെ ജാതകത്തിൽ ഗജകേസരി യോഗ ഉണ്ട് എന്നിട്ടും ആ ഗജകേസരി യോഗം അനുഭവിക്കാൻ പറ്റിയില്ല എന്നും ഇങ്ങനെ ഒരു കഷ്ടപ്പാടും ദാരിദ്ര്യവും ദുഃഖവും ഒക്കെയാണ് പിന്നെ എന്തിനാണ് ഈ ഗജകേശ്വരി യോഗം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഗജകേശ്വരി യോഗം ആരും ഉണ്ടാക്കിയതല്ല ഗജകേശ്വരി യോഗം എന്ന് പറയുന്നത് നമ്മുടെ ജാതക വശാൽ ജന ലഗ്നം അനുസരിച്ച് ഓരോ പ്രധാന യോഗങ്ങളുണ്ട് പലതരം യോഗങ്ങളുണ്ട് ആ യോഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു യോഗം തന്നെയാണ് ഗജകേശ്വരി യോഗം എന്ന് പറയുന്നത് ആ ഗജകേശ്വരി യോഗം എന്ന് പറയുമ്പോൾ ഈ യോഗത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ നമ്മൾ ജാതകം നോക്കുമ്പോൾ ലഗ്നാലും ചന്ദ്രാലും ശുക്രാലും ഒക്കെയാണ് നമ്മൾ ഗടിക്കാറ് അപ്പോൾ ഈ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ കേന്ദ്രഭാവങ്ങളിൽ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിലായിട്ട് അതായത് ഇപ്പം നമ്മുടെ ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ചന്ദ്രൻ എവിടെയാണോ നിൽക്കുന്നത് അതിൻ്റെ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ വ്യാഴം വന്നു നിന്നാൽ അതിനെ നമ്മൾ സാധാരണ ഗജകേശരി യോഗം എന്നാണ് പറയാറ് ചന്ദ്രൻ്റെ ഏഴാമത്തെ ആ ഭാവത്തിലാണെങ്കിൽ അത് ഗജകേശരി യോഗമായിട്ട് അതായത് കേസരിയോഗെ ജാതോ ധനവാൻ കേസരിയോഗെ ജാതോ ധനവാൻ സ്വകുലാദിപോ മഹാപ്രാജ്ഞ ഗ്രാമപുര നഗര കർത്ത സഹസ്രമാസേ ച ജീവിതം വിദ്വാത് എന്നാണ് ഗജകേശരി യോഗത്തിന്റെ ശ്ലോകം പറയുന്നത് കേസരിയോഗെ ജാതോ ധനവാൻ സ്വകുലാദിപോ മഹാപ്രാജ്ഞ ഗ്രാമപുര നഗരകർത്ത ഗ്രാമത്തിന്റെയും നഗരത്തിന്റെയും ഒക്കെ കർത്താവായിട്ട് വാഴാൻ സിംഹത്തെ പോലെ വാഴാൻ സാധിക്ക സഹസ്രമാസേ ച ജീവിതോ വിദ്വത് ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടുകൊണ്ട് അവന് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് ഗജകേശരി യോഗം ഉണ്ടെന്ന് വിചാരിച്ച ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ കയ്യും കാലം തളർന്നു കിടന്നാലും ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ പറ്റും മരിക്കണമെന്നില്ല അപ്പം അതുകൊണ്ട് എല്ലാത്തിനും ഗജകേസരി യോഗം കാരണമാകണമെന്നില്ല ഗജകേസരി യോഗം അനുഭവിക്കാൻ യോഗം വേണം അതുകൂടെ വേണം ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും അതിനൊരു ദോഷപ്രദമായിട്ടുള്ള യോഗം ഉണ്ടെങ്കിൽ നമ്മൾ അതെന്താണ് എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഗജകേസരി യോഗം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ സമ്പന്നനാവണമെന്നോ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ടുകൊള്ളണമെന്നോ നഗരത്തിന്റെയും പുലനഗരത്തിൻ്റെയും ഒക്കെ കർത്താവായിട്ട് ഗ്രാമത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഇവണൊരു എം എൽ എ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവാൻ സാധിക്കാതെ വരുന്ന ഗജകസരി യോഗമുള്ളവരുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ആവണമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള യോഗമുണ്ടോ ഇപ്പുറത്തേതെങ്കിലും അതിന് ദോഷപ്രദമായിട്ടുള്ള യോഗങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നുകൂടി കൂടി നമ്മൾ ചന്ദ്രന്റെ രാശിയിൽ നിന്ന് ചന്ദ്രാൽ ഒന്ന് നാല് ഏഴ് പത്തിൽ വ്യാഴം നിൽക്കുമ്പോഴാണ് നമുക്ക് ഗജകേസരി യോഗം ഭവിക്കാം ഈ കേസരി യോഗത്തിൽ ജനിച്ചവര് ധനവാനാകാം തൻ്റെ കുലത്തിൻ്റെ അധിപനാകാം ആ എൺപത്തിമൂന്ന് കൊല്ലവും നാല് മാസവും ജീവിച്ചിരിക്കാം ഗജകേസരി യോഗമുള്ളവർ എത്രയൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ വന്നാലും എന്ത് ആക്സിഡൻ്റ് വന്നാലും എന്ത് പ്രശ്ന വേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആപത്തുകളും ഉണ്ടായാലും ചിലപ്പോൾ അവർ മരിക്കുന്നവർ എഴുന്നേറ്റ് വന്ന് പതുക്കെ ഒരു എൺപത്തിമൂന്ന് കൊല്ലം അവരിയ്ക്കും എൺപത്തിമൂന്ന് കൊല്ലം നാല് മാസം സഹസ്രം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ നൂറ് വർഷമാണ് ഇപ്പൊ ഈ എൺപത്തിമൂന്ന് കൊല്ലമാക്കി ചുരുക്കിയത് എൺപത്തിമൂന്ന് കൊല്ലവും നാല് മാസവും ഒക്കെ അവർ ജീവിച്ചിരിക്കും അപ്പോൾ ഗജകേശരി യോഗം ഉള്ളവൻ സ്ട്രോക്ക് വന്ന് തളർന്ന ജീവിതശൈലി രോഗം വന്ന് കിടന്നാലും ഈ പറയുന്ന യോഗം ഭവിക്കും എന്നാണ് ഫലം പറയുന്നത് യോഗ മുഴുവനും കിട്ടാൻ ചന്ദ്രനും വ്യാഴവും ഫലവും ഇഷ്ടസ്ഥാന സ്ഥിതി ഉണ്ടായിരിക്കേം വേണം ഈ പറയുന്ന ഗജകേശരി യോഗം അനുഭവിക്കാനായിട്ട് ചന്ദ്രാൽ എൻ്റെ രാശിയിൽ നിൽക്കുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വ്യാഴവും മുഴുവനായിട്ട് ഇതിൽ വന്നിട്ടുണ്ടാവണം ജാതകത്തില് കേസരിയോഗം ഫലമായിട്ടുണ്ടെങ്കിൽ അവൻ സമ്പന്നതയുള്ളവനാകും ദീർഘായുസുള്ളവനാകും കുടുംബത്തില് ഇളയവനായാലും അവരായിരിക്കും വീട്ടിൽ മൂത്തവൻ അവൻ്റെ വാക്കുകൾക്കായിരിക്കും പ്രാധാന്യം അങ്ങനെയുള്ള അംഗീകാരം ഉണ്ടാകും ഗജകേശരി യോഗം ഉണ്ടെങ്കിൽ നോക്കാൻ നിങ്ങളുടെ ജാതകത്തിന് അങ്ങനെയുള്ള യോഗങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത്